ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചുവെക്കുന്നതിന് പകരം പിഴ ഈടാക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്നലെ 9 പേരിൽ കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഗവൺമെന്റ് ലാബുകളിലും അംഗീകൃത സ്വകാര്യ ലാബുകളിലും കോവിഡ് പരിശോധന സൌജന്യമാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. വാർത്തകൾ വിശദമായി. കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ആദിവാസി വിഭാഗങ്ങൾക്കായിരിക്കും ഇന്ന് കിറ്റുകൾ വിതരണം ചെയ്യുക. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വരും ദിവസങ്ങളിൽ കിറ്റ് വിതരണം ചെയ്യും. പഞ്ചസാര, ചെറുപയർ, പരിപ്പ്, കടല, വെളിച്ചെണ്ണ, തേയില എന്നിവയുൾപ്പെടെ 17 ഇനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രികളിൽ അടിയന്തര ചികിത്സകൾക്ക് രക്തം ലഭ്യമാക്കാൻ രക്തദാനത്തിന് സന്നദ്ധരായവർ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. മൊബൈൽ യൂണിറ്റുകൾ വഴിയായിരിക്കും രക്തശേഖരണം. ഇന്നലെ 1940 ചരക്കു ലോറികൾ സംസ്ഥാനത്തേക്ക് വന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് മുൻ ദിവസങ്ങളെക്കാൾ കൂടുതലാണ്. ഇതോടെ പച്ചക്കറിയുടെയും മറ്റ് സാധനങ്ങളുടെയും ലഭ്യത വർദ്ധിക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചുവെക്കുന്നതിന് പകരം ലൈസൻസ് പിടിച്ചുവെക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിയുന്നത്ര പരീക്ഷകളും മൂല്യനിർണയവും ഓൺലൈൻ വഴി ആക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ആയുർവേദം ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 60 മുകളിൽ പ്രായക്കാർക്ക് രോഗപ്രതിരോധത്തിന് സുഖായുഷ്യം പദ്ധതി നടപ്പാക്കും. എല്ലാവർക്കുമായി ലഘുവ്യായാമത്തിന് സ്വാസ്ഥ്യം പദ്ധതിയും നടപ്പാക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ച് നിരാമയ എന്ന ഓൺലൈൻ പോർട്ടൽ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇന്നലെ 9 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. കണ്ണൂർ ജില്ലയിൽ 4 പേർക്കും ആലപ്പുഴ ജില്ലയിൽ 2 പേർക്കും പത്തനംതിട്ട, തൃശൂർ, കാസർകോട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചത്. ഇതിൽ 4 പേർ വിദേശത്തു നിന്നും 2 പേർ നിസാമുദ്ദീനിൽ നിന്നും വന്നവരാണ്. 3 പേർക്ക് സമ്പർക്കത്തിലൂടെയും രോഗമുണ്ടായി. കേരളത്തിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 345 പേർക്കാണ്. നിലവിൽ 259 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. 84 പേർ രോഗമുക്തി നേടി. വിവിധ ജില്ലകളിലായി 140,474 പേർ നിരീക്ഷണത്തിലുണ്ട്. തൃശൂർ ജില്ലയിൽ ഒരാൾക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. നേരത്തെ രോഗബാധിതനായ ആളുടെ അടുത്ത ബന്ധുവിനാണ് രോഗം. എന്നാൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 3 പേർ രോഗം ഭേദമായി ഇന്നലെ ആശുപത്രി വിട്ടു. വീടുകളിൽ 15,680 പേരും ആശുപത്രികളിൽ 36 പേരും ഉൾപ്പെടെ ആകെ 15,716 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിൽ. തൃശൂർ കിലയിൽ ജില്ലാ ഭരണകൂടം നിരീക്ഷണത്തിലാക്കിയ 225 ട്രെയിൻ യാത്രക്കാരുടെ നിരീക്ഷണ കാലാവധി പൂർത്തിയായി. ഇവരെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് വൈകിട്ട് പ്രത്യേക KSRTC ബസ്സുകളിൽ കയറ്റി അയച്ചു. അതിനിടെ സമൂഹ വ്യാപനമുണ്ടായാൽ രോഗികളെ ചികിത്സിക്കുന്നതിന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ആലപ്പുഴ ജില്ലയിൽ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾക്കും ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ മറ്റൊരാൾക്കുമാണ് രോഗബാധ. ഖത്തറിൽ നിന്ന് ഡൽഹി അലിഗഡ് വഴി നിസാമുദ്ദീൻ സമ്മേളനത്തിന് ശേഷം 23-ന് കായംകുളത്തെത്തിയ വ്യക്തി വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. 22-ന് ദുബായിൽ നിന്നെത്തിയ മറ്റൊരാളെ ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരുവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. കോട്ടയം ജില്ലയിൽ ഫലം വന്ന സാമ്പിളുകളിൽ 35 എണ്ണത്തിന്റെയും ഫലം നെഗറ്റീവാണ്. ഇന്നലെ ആരെയും ആശുപത്രിയിൽ നിരീക്ഷണത്തിനായി നിർദ്ദേശിച്ചില്ല. ഒരാളെ കൂടി ഒഴിവാക്കിയതോടെ 3 പേരാണ് ജില്ലയിൽ ആശുപത്രികളിൽ കഴിയുന്നത്. 836 പേരെ ഹോം ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 52 പേരെ പുതുതായി വീടുകളിൽ നിരീക്ഷണത്തിന് നിർദ്ദേശിച്ചു. 2,552 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. കൊല്ലം ജില്ലയിൽ 6 പേരാണ് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നത്. 9,221 പേർ ഗൃഹനിരീക്ഷണത്തിലുണ്ട്. ഇന്നലെ 115 പേർ പുതുതായി ഗൃഹനിരീക്ഷണത്തിൽ പ്രവേശിച്ചു. ജില്ലയിൽ സ്വീകരിച്ച അടിയന്തര അധിക പ്രതിരോധ നടപടികളുടെ ഭാഗമായി 27 മാർച്ചിന് ശേഷം എത്തിയവർക്ക് ഗൃഹനിരീക്ഷണം 28 ദിവസമായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഹൈറിസ്ക് വിഭാഗത്തിലെ എല്ലാ ആളുകൾക്കും ഗൃഹനിരീക്ഷണം 28 ദിവസമായിരിക്കും. മലപ്പുറം ജില്ലയിൽ കോവിഡ് 19 ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തനായ ഒരാൾ കൂടി ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. മാർച്ച് 21-ന് ദുബായിൽ നിന്നെത്തിയ ആളാണ് പൂർണമായി രോഗമുക്തനായത്.
ജില്ലയിൽ ഇന്നലെ 268 പേർക്ക് കൂടി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 14136 ആയി. ഇടുക്കി മൂന്നാർ മേഖലയിൽ അനിശ്ചിതകാലത്തേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടും. ലോക്ഡൌൺ തീരുന്നതുവരെ കുട്ടികൾക്കും മുതിർന്നവർക്കും വീടുകളിൽ പുറത്തിറങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2 വരെ പ്രദേശവാസികൾക്ക് സാമൂഹിക അകലം പാലിച്ച് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 21-കാരിയെ രോഗം ഭേദമായതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 3061 ആയി. പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ ഇടപ്പാവൂർ സ്വദേശിക്കാണ് കോവിഡ് ബാധിച്ചത്. 15 പേർ നിരീക്ഷണത്തിലുണ്ട്. 7329 പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. കൊറോണ വ്യാപനത്തിന്റെ ഹോട്ട്സ്പോട്ടായി കരുതുന്ന നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത കോഴിക്കോട് ജില്ലയിലെ 4 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. രോഗം കൂടുതൽ പേരിലേക്ക് പകരാതിരിക്കാനും സമ്പർക്കം നിയന്ത്രിക്കാനും കോർപ്പറേഷൻ പരിധിയിലെ 7 വാർഡുകളിലും സമീപ പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിലും വാഹന ഗതാഗതം നിരോധിച്ചു. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആശ്വാസം പകർന്ന് 2100 പേർ വീടുകളിൽ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കി. നിലവിൽ 20049 പേരാണ് നിരീക്ഷണത്തിൽ തുടരുന്നത്. വയനാട് ജില്ലയ്ക്ക് ആശ്വാസമായി ആദ്യ 2 രോഗികൾ ആശുപത്രി വിട്ടു. ജില്ലയിൽ 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്. വീടുകളിൽ 28 ദിവസം ഇവർ വീണ്ടും നിരീക്ഷണത്തിൽ കഴിയും. ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 12102 ഉയർന്നു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ജാഗ്രതാ നടപടികൾ ശക്തമാക്കി. വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. സംസ്ഥാനത്ത് ഇന്നലെ സ്ഥിരീകരിച്ച 9 കോവിഡ് കേസുകളിൽ 4 എണ്ണവും കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഷാർജയിൽ നിന്നെത്തിയ ചെറുവാഞ്ചേരി സ്വദേശിയായ 11 വയസ്സുകാരനും കുട്ടിയുടെ 2 ബന്ധുക്കൾക്കുമാണ് കൊറോണ പോസിറ്റീവായത്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത മാടായി സ്വദേശിയാണ് രോഗം പിടിപെട്ട 4-ാമത്തെയാൾ. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 60 ആയി. 26 പേർ രോഗം ഭേദമായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. വീടുകളിലും ആശുപത്രികളിലുമായി 9403 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇന്നലെ ലോക്ഡൌൺ ലംഘിച്ച 218 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 175 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോടിയേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് ആവശ്യമായ ക്യാൻസർ മരുന്നുകൾ വീടുകളിൽ എത്തിച്ചു നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർകോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കർണാടകയിൽ പ്രവേശിപ്പിച്ച കാസർകോട് സ്വദേശിനിക്ക് ചികിത്സ നിഷേധിച്ചു. ഇന്നലെ ഒരാൾക്ക് മാത്രമാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. 151 രോഗികളാണ് നിലവിൽ ജില്ലയിലുള്ളത്. നിരീക്ഷണത്തിലുള്ള 10801 പേരിൽ 10545 പേർ വീടുകളിലും 254 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധനയിൽ തൃക്കരിപ്പൂർ മത്സ്യമാർക്കറ്റിൽ നിന്നും ദിവസങ്ങൾ പഴക്കമുള്ള മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനായി വിവരശേഖരണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ വ്യക്തികളെയും നിരീക്ഷിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ കണ്ടെത്തി വിവരശേഖരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുകയെന്ന് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ അറിയിച്ചു. രാജ്യത്തെ ഗവൺമെന്റ് ലാബുകളിലും അംഗീകൃത സ്വകാര്യ ലാബുകളിലും കോവിഡ് 19 പരിശോധന സൌജന്യമായി നടത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉടൻ നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. ആശുപത്രി സന്ദർശിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. തിരു അത്താഴത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി അവരെ എളിമയുടെയും സാമൂഹ്യ സേവനത്തിന്റെയും മാതൃക കാണിച്ചുകൊടുത്തുവെന്നാണ് വിശ്വാസം. കോവിഡ് സാഹചര്യത്തിൽ വൈദികർ മാത്രം പങ്കെടുക്കുന്ന പ്രാർത്ഥനകളും ചടങ്ങുകളുമായിരിക്കും ദേവാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. കാൽകഴുകൽ ശുശ്രൂഷയിലും വിശുദ്ധവാര കർമ്മങ്ങളിലും വിശ്വാസികളെ പങ്കെടുപ്പിക്കാതെ ചടങ്ങുകൾ നടത്താൻ വിവിധ ക്രൈസ്തവ സഭകൾ നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചുവെക്കുന്നതിന് പകരം പിഴ ഈടാക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി.
കേരളത്തിൽ ഇന്നലെ 9 പേരിൽ കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഗവൺമെന്റ് ലാബുകളിലും അംഗീകൃത സ്വകാര്യ ലാബുകളിലും കോവിഡ് പരിശോധന സൌജന്യമാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹാ വ്യാഴം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി 10:15. പ്രാദേശിക വാർത്തകൾ 12:30 തിരുവനന്തപുരത്ത് നിന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.